നീ എന്തിനാ നേരെ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഞാൻ തടയ്ക്കില്ല, അത് വിളിച്ചു നടത്താം. ആ കൂടെ നിന്റെ പരാതിയും പരിപോ. നീ നമുക്ക് പിരിയാ, നീ മേലെ എന്നെ വിളിച്ചു പോയാ.
പിന്നെ അവളെ ഞാനൊന്ന് ബ്രേക്കപ്പ് ആടാ, ഞാനാ തുടക്കിട്ട വഴക്കെ തുടക്കിട്ട ഞാൻ അവളോട് പറഞ്ഞു എന്നീ മേലെ വിളിച്ചു പോകാനൊക്കെ പറഞ്ഞു. അവള് പിന്നെ മെസ്സേജ് അയച്ചേക്കുവാ, ഇനി അവളും എൻ്റെ അടുത്ത് വരില്ല, മെസ്സേജ് അയക്കില്ല, അവളെ വേണ്ടായിരുന്നു. വിഷമമാണ്, എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ്. ബായ്, ഞാൻ നീ ഇവിടെ സംസാരിക്കാൻ നിന്നു. അതിന് പിന്നെ ഈ ചെറിയ വീടുകളൊക്കെ വലിയ വീടുകളൊക്കെ ഞാൻ പറയാൻ ഗുരുവി, നമുക്ക് ഈ താഴ്ത്തോട്ടൊന്ന് ഇറങ്ങിയാലോ. എന്നെ എന്റെ ഭായ അവിടെ മുള്ള സീനാ ഭായി. എന്ത് സീന്? എന്റെ ഭായി സീൻ എന്നാന്നോ, കാര്യം കാണ്ട ഒരു ചെറുക്കം വന്നിട്ട് ഇവിടെ വന്നിട്ട് അവൻ ഇവിടെ കേറുന്ന കണ്ടു, നാട്ടുകാരെല്ലാം കണ്ടു, പിന്നെ അവനെ കുറിച്ച് ഒരു അറിവ്. ഇതിന് മാത്രം എന്ത് സീനാണ് ഇവിടെ ഉള്ളത്? എന്റെ പൊന്നു ഭായി, ഇതൊന്നും അറിയണോ ഭായി ഇങ്ങോട്ട് വന്നത്? ഇത് ഡേവിഡ് മൗണ്ടോ ഭായി? എന്നാ ഡേവിഡ് മൗണ്ടോ? അതേ ഭായി, ഇവിടെ ആരും അങ്ങനെ വരാറൊന്നുമില്ല. സത്യം പറഞ്ഞ ഭായി വിളിച്ചിട്ട് വന്നു. നീ ഒന്ന് വാടാവെ, ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ബാ, എനിക്ക് ഒന്ന് ഈ പുള്ളിയെ കൊണ്ട് ഒരു മര്യാദക്ക് വീട്ടിൽ വലിയ ഇരുന്നാ മതി. എന്റെ ഭായി പോണോ ഭായി? ഇപ്പൊ സമയം കുറയായി. വാടാ, എന്താ ജസ്റ്റ് ഒന്ന് ഇപ്പൊ തന്നെ പോയിട്ട് വരാം. പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തിരിക്കും, നമ്മൾ ഇനി പുതിയ ജീവിതത്തിലേക്കേ പോണേ. അല്ല പൊന്നു ഭായി, ഈ മൈൻഡും പറ്റി നടന്നല്ലോ. എനിക്ക് അവളെ അങ്ങോട്ട് മറക്കാൻ പറ്റണില്ല. എനിക്ക് ഒത്തിരി ടെൻഷനായിരുന്നു രാവിലെ, അതാ ഞാൻ അവളോട്ട് വാഴ്ചയില്ലാണ്ട് വഴക്കുണ്ടാക്കി. ഇങ്ങനെയൊക്കെ അവൻ ഒരിക്കലും ഓർത്തില്ല. ഭായി, ഇന്ന് അവൾക്ക് ഭായനെ ഇഷ്ടമാണെങ്കിൽ ഭായനെ ഉറപ്പായിട്ട് വിളിച്ചിരിക്കും.
എന്റെ പൊന്നു പോയി, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പുതു സീനാണ്. കുരുവി, നമുക്ക് കാട്ടിലോട്ട് എങ്ങനെയെങ്കിലും പോണ്ട, ഒന്നോടെ പോണം. എന്റെ പൊന്നു പോയി, ഇനി അങ്ങോട്ട് തന്നെ പോകാൻ വേണ്ടിയോ? ഒരു തരത്തിൽ ഇവിടെ വരെ ചെന്നത്. കുരുവി, ശരിക്കും നിന്നെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരാളെ തിരയാൻ വേണ്ടിയാ. നീ മൗണ്ടി വെച്ച് പറഞ്ഞില്ലേ ഒരു ചെറുക്കൻ ഇങ്ങോട്ട് മൂന്നാല് ദിവസം വന്നിട്ട് അവരെ കാണാൻ അവരെ. ആരാ വേ ചെറുക്കൻ? ആരെയാ ചെറുക്കൻ ഇങ്ങോട്ട് വന്നേ? നീനുവിന്റെ ചേട്ടൻ. ചേട്ടനോ? അതേടാ, അവളുടെ ചേട്ടനെ കാണാനില്ല. നീ ഒന്ന് അന്വേഷിക്കാന്ന് ചോദിച്ചാൽ അവൾ ഇപ്പോൾ തന്നെ വിളിച്ചോണ്ടിരിക്കും. ഇടയ്ക്ക് അവളുടെ ചേട്ടൻ ഇങ്ങനെ പോകാറുള്ള, പോയിട്ട് ഒരു തവണ അവളെ വിളിച്ചു. പിന്നീട് അവളുടെ ചേട്ടൻ അവളെ വിളിച്ചിട്ടില്ല. ഈ കാര്യം പറഞ്ഞ എന്നെ രാവിലെ അവൾ പിന്നീട് എനിക്ക് വിഷമായി. നമുക്ക് പോണം, അവളുടെ ചേട്ടൻ എങ്ങനെയാണ്? നീ പോണോ ഭായ്? അവളെ ഒന്ന് വേദനിപ്പിച്ചിട്ടുള്ള ഞാൻ അവൾക്ക് വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്യാം. പിന്നെ ആ പോവാ ഭായ്, അവളെ ചേട്ടനെ കണ്ടുപിടിക്കണം. ഒറ്റക്ക് പോണ്ട, സീനില്ലടാ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. Thank you.
Thank you.
നന്മയാൽ നിറഞ്ഞിരുന്ന ഞങ്ങളുടെ കാലങ്ങൾ അന്ന് അവസാനിച്ചു. അവനെ എന്താ നിങ്ങൾ ചെയ്തേ? തെറ്റ് ചെയ്തവർ ശിക്ഷിക്കുന്നത് പാപത്തിന്റെ ശിക്ഷ.